അല്ലേ വാദപ്രതിവാദം ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഈ വിഷയം നമുക്ക് മാറ്റിവെക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടു കൂട്ടരും ഒപ്പിട്ട് കൈമാറിയ വ്യവസ്ഥയുടെ കോപ്പിയാ നിങ്ങൾ കണ്ടത്. പൊളിഞ്ഞില്ലേ പേരോടിന്റെ വാദം. 2006 പേരോടുമായി സലഫി നാദാപുരത്തങ്ങ് മുട്ടിയപ്പോ മൗലവി സമ്മതിച്ചു പോയി എന്ന് പറഞ്ഞത് പച്ചക്കളവല്ലേ? നിങ്ങൾക്ക് ഈമാനുണ്ടോ? 1974 ഞാനല്ലേ നിങ്ങളോട് പറയുന്നത്, 74 അങ്ങനെ നടന്നിട്ടില്ലേ എന്ന് നിങ്ങളുടെ ഗുരുക്കന്മാരോടൊന്ന് ചോദിച്ചുകൂടെ, ഉസ്താദുമാരോടൊന്ന് ചോദിച്ചുകൂടെ, നിങ്ങൾക്ക് എന്താ പറ്റിപ്പോയത്? ഇങ്ങനെ കള്ളം പറയുന്ന നിലക്ക് എന്തേ നിങ്ങൾ ഇങ്ങനെ അധപ്പതിച്ചു പോയത്? ഇനിയും കേട്ടോ, കേരള നദുവത്തുൽ മുജാഹിദീൻ ഇറക്കിയ പരിഭാഷ, വിശുദ്ധ ഖുർആൻ വിവരണം 4 അതാ സൂറത്തുൽ ഫലഖിന്റെ വിശദീകരണത്തിൽ അമാനി മുഹമ്മദ് മൗലവി അടക്കമുള്ള കുറെ പണ്ഡിതന്മാർ ചേർന്ന് എഴുതിയ ഈ പരിഭാഷ, ഈ വ്യാഖ്യാനം എത്രയോ കൊല്ലങ്ങളായില്ലേ മുസ്ലിം കൈരളിക്ക് സംഭാവനയായി നൽകപ്പെട്ടിട്ട്. അതിൽ പറയുന്ന വാചകം കേട്ടോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചരമം പ്രാപിച്ച രോഗത്തിൽ അവിടുന്ന് ഇഖ്ലാസ്, ഫലഖ്, നാസ് എന്നീ 3 സൂറത്തുകൾ ഓതി ദേഹത്തിൽ ഊതിയിരുന്നുവെന്നും രോഗം ശക്തിയായപ്പോൾ താൻ അവ ഓതി തിരുമേനിയുടെ കയ്യിൽ ഊതി ആ കൈ കൊണ്ട് തടവിക്കൊറുക്കാറുണ്ടായിരുന്നുവെന്നും ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചതായി ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയിരിക്കുന്നു. രോഗികളെ ഈ സൂറത്തുകൾ ഓതി മന്ത്രിക്കാമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ശേഷം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ മൗലവിയുടെ ഒരു ദീർഘവീക്ഷണം കേട്ടോ, മൗലവിയുടെ ഒരു ദീർഘവീക്ഷണം. ഏതെങ്കിലും ആളുകൾ ഇനി മുജാഹിദിന്റെ നേരെ ഇവരിത് പണ്ട് എതിർത്തവരാണെന്ന് പറയുമോ എന്ന ഒരു ദീർഘവീക്ഷണം കൊണ്ടായിരിക്കാം മൗലവി മന്ത്രത്തെ എതിർക്കുന്നവര്, അവരെ വിമർശിച്ചുകൊണ്ട് മൗലവി അന്ന് എഴുതുകയാണ്. മന്ത്രത്തെ എതിർക്കലല്ല, മന്ത്രത്തെ എതിർക്കുന്നവരെ എതിർത്തുകൊണ്ട് മൗലവി എഴുതിയത് കേട്ടോ. അനുവദനീയമെന്നും അനുവദനീയമല്ലാത്തതെന്നും വ്യത്യാസം കാണാതെ ഇസ്ലാമിൽ മന്ത്രത്തിന് സ്ഥാനമേ ഇല്ലെന്ന് ചിലർ പറയാറുള്ളത് ശരിയല്ല. അത് ശരിയല്ലെന്ന് ഈ ഹദീസും ഇതുപോലെയുള്ള മറ്റു പല ഹദീസുകളും സംശയത്തിനിടമില്ലാത്ത വിധം സ്പഷ്ടമാക്കുന്നു. ഹദീസുകളിൽ വന്നിട്ടുള്ള മന്ത്രങ്ങൾ പരിശോധിച്ചാൽ അവയെല്ലാം കേവലം അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകളാണെന്ന് കാണാവുന്നതാണ്. ശേഷം പിന്നെയും അതിന്റെ കുറെ വിവിധ നിയമങ്ങൾ പറയുന്നുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ മന്ത്രത്തെ ആരാ എതിർത്തത്? നമ്മുടെ പരിഭാഷയിലില്ലേ, കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുന്നുമില്ലേ? മാത്രമല്ല നമ്മുടെയൊക്കെ എല്ലാ ആളുകളുടെയും പ്രഭാഷണങ്ങളിൽ പണ്ടേ ജനങ്ങളെ പഠിപ്പിക്കാറുണ്ട്. അനുവദിക്കപ്പെട്ട മന്ത്രമുണ്ട്, നിഷിദ്ധമായ മന്ത്രമുണ്ട്, കൃത്യമായി ഇതൊക്കെ വിശദീകരിച്ച് തരാറില്ലേ? പിന്നെ ഏതെങ്കിലും ബുക്കിൽ, ഇനി KNM ഏതെങ്കിലും ബുക്കിൽ ഏതെങ്കിലും ഗുളികൻ, അതല്ലെങ്കിൽ ഈ നൂല്, അല്ലെങ്കിൽ ഉറുക്ക്, നറുക്ക്, ഈ രൂപത്തിലുള്ള വാചകങ്ങൾക്കിടയിൽ വല്ല മന്ത്രവും കണ്ടാൽ അത് തെറ്റിദ്ധരിപ്പിക്കണ്ട. അവിടെയൊക്കെ നിഷിദ്ധമായ നൂലുമന്ത്രവും ദുർമന്ത്രവും ഒക്കെയാണ് ഉദ്ദേശിക്കപ്പെട്ടത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് ഈ സത്യത്തെ തമസ്കരിക്കാൻ, ഈ സത്യത്തെ നിരാകരിക്കാൻ നിങ്ങളിനി തയ്യാറാവേണ്ടതില്ല. ജനങ്ങൾ വിവരമുള്ളവരാണ്, അവര് ഖുത്ബകൾ കേൾക്കുന്നവരാണ്, അവര് പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ്, അവര് വായിക്കുന്നവരാണ്. മന്ത്രത്തെ എതിർത്തിട്ടില്ല. 1974 രേഖ ഞാൻ കാണിച്ചു, അതിന്റെ മുമ്പും അതിന്റെ ശേഷവും ഒന്നും എതിർത്തിട്ടില്ല കേട്ടോ. ഈ നിലക്ക് എന്തിനാ നിങ്ങൾ കളവ് പറയുന്നത്? സഹോദരങ്ങൾ വളരെ കൃത്യമാണ്, വിശദീകരണം പോലും ആവശ്യമില്ല. അപ്പൊ മന്ത്രം എതിർത്തിട്ടില്ല, പക്ഷേ മന്ത്രത്തിന്റെ പേര് തന്ത്രം എതിർത്തിട്ടുണ്ട്. അതാ നേരത്തെ ഞാൻ പറഞ്ഞ മന്ത്രതന്ത്രങ്ങള്, മന്ത്രവാദങ്ങള്, അതേപോലെ ഉറുക്ക്, അതേപോലെ നറുക്ക്, ഏകദേശം ചരട് തുടങ്ങിയ ആ വക ഏർപ്പാടുകള്, അത് ശരിയല്ലാതെ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോഴും പറയുന്നുണ്ട്. ശരിയാണ് എന്ന് പറഞ്ഞ മന്ത്രോ അത് പണ്ടും ശരിയാതെ പറഞ്ഞു, ഇപ്പയും ശരിയാതെ പറഞ്ഞു. വാദപ്രതിവാദത്തിന് വ്യവസ്ഥ ചെയ്തിട്ട് അങ്ങനെ വിഷയത്തിൽ വാദപ്രതിവാദം നടത്തേണ്ടതില്ല എന്ന് രണ്ടു കൂട്ടരും എഴുതി ഒപ്പിട്ട് കൈമാറുക പോലും ചെയ്തു. മനസ്സിലായില്ലേ? വാദപ്രതിവാദം ഞങ്ങൾക്ക് പുത്തരിയല്ലാന്ന്, അത് പുത്തരിയല്ല, ഇപ്പൊ മനസ്സിലായില്ലേ? എന്നിട്ടെന്താ ഓല് പിന്മാറി? എവിടുന്ന് വാദപ്രതിവാദത്തിന് ഏതൊക്കെ പിന്മാറിയത്? പണ്ട് കുനൂത്ത് വിഷയം വാദപ്രതിവാദം വന്നു, അതാ ഒന്നുകൂടെ പറഞ്ഞത്.
കുടുംബത്തിന് വിഷയം മാറപ്പേടം വന്ന് എസ് കെ എസ് ഓഫീസിൽ വെച്ച് ഞാനും ജേട്ടനും കൂടെ മുഖാമുഖം ഇരുന്നിട്ട് അതിന് വ്യവസ്ഥ ഉണ്ടാക്കി. അതാണ് ഒന്നാമത്തെ എന്തുണ്ടായത്, എങ്ങനെ ആ വിഷയം വന്നവിടെ രണ്ടാളുകൾ തമ്മിൽ ചർച്ച ചെയ്യുകയും കുടുംബത്തിന്റെ കാര്യത്തില് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരുടെ ഭാഗത്താണ് ശരി തെറ്റുകൾ എന്ന് ചർച്ച ചെയ്യുകയും ചെയ്തപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അള്ളാഹുവിനെ സ്തുതിക്കുക മാത്രമായി എന്നും നമ്മൾ നാട്ടിൽ ഇന്നുള്ള പോലെ കുനൂത്തോതി എന്ന് രേഖണ്ണി കൊടുത്താൽ മതി, ഞാൻ നാളെ മുതൽ ഓതിക്കോളാം. അങ്ങനെ അഞ്ചം പോയി ഇവിടെ ചെന്ന് ചോദിച്ചു ഫൈസിനോട്. ഫൈസ് പറഞ്ഞ, അജീസ് ഉണ്ട് പക്ഷേ ഓരോടും ഇങ്ങോട്ട് വാദപ്പുഴത്തിൽ വരാൻ പോലെ അപ്പൊ കൊടുക്കാനാ. അങ്ങനെ ചെന്ന് വാദപ്പുഴത്തിൽ അന്ന് അത് കിട്ടുന്നുള്ള അപ്പോഴാണ് എസ് കെ എസ് എഫിന്റെ ഓഫീസ് കണ്ടു വരാന്ന് അങ്ങനെ അവിടെ പോയത്. അവിടെ ചെന്നപ്പോ വ്യവസ്ഥയിലാന്നൊക്കെ ചേലും കോലും ഒക്കെ അവസാനം പറഞ്ഞു. പിന്നെ ഇസ്തിഗാസാക്കിയ വിഷയം, അതെങ്ങനെ കുനൂത്തിന് അനീസ് വേഗം വന്നിട്ട് പിന്നെ ഇസ്തിഗാസാക്കിയ. അപ്പൊ അല്ല, അത് കുനൂത്ത് നീ ഓതിയാലും ഓതിയില്ലെങ്കിലും ഞങ്ങൾ മുസ്ലിക്കീങ്ങളാകുമ്പോ ഞങ്ങൾ നിസ്കാരം ശരിയാണല്ലോ, അപ്പൊ അതുകൊണ്ട് ആദ്യം നിസ്കാരം ശരിയാക്കിയ എന്നിട്ട് പോലെ കുനൂത്ത്, അത് പോരാ, അത് പറ്റൂല. അപ്പോഴാ എന്റെ ഏട്ടൻ പറഞ്ഞത്, അല്ല കുനൂത്ത് അടിസ്ഥാന വിഷയമല്ലല്ലോ, ഇസ്തിഗാസിന്റെ അടിസ്ഥാന വിഷയം അതിന് തുടങ്ങിയ. ഞാൻ പറഞ്ഞല്ല, ഇപ്പൊ അവിടെ അടിസ്ഥാന വിഷയം കുനൂത്ത, മുജാഹിദ് പ്രസ്ഥാനം സുന്നി പ്രസ്ഥാനം തമ്മിൽ അടിസ്ഥാന വിഷയം ഇസ്തിഗാസ. പക്ഷെ ഇവിടുത്തെ അടിസ്ഥാന വിഷയം ഏതാ? കുനൂത്ത. അല്ല, അത് കഴിഞ്ഞാൽ നമുക്ക് പറ്റിയ. അപ്പൊ എന്താ പറഞ്ഞത്? അത് അഞ്ചു മിനിറ്റ് കൊടുത്ത് കഴിയുന്ന ആയിക്കോട്ടെ, അഞ്ചു മിനിറ്റുള്ള വ്യവസ്ഥ ഇരിക്കോ, അഞ്ചു മിനിറ്റുള്ള വ്യവസ്ഥ ഇരിക്കോ, മക്ക കഴിഞ്ഞ അടുത്ത് എടുക്കാനോ? അത് പറ്റൂല, ഇസ്തിഗാസാക്കണം, അത് പറ്റൂല. അങ്ങനെയാവുന്നു തെറ്റിപ്പിന്നത്. എന്നിട്ട് ഇപ്പൊ ഇവിടെ കേട്ട് പറയാം, കണ്ടോ അന്ന് പിന്നെ ഒഴിഞ്ഞു മാറിയാ പോകുന്നത്. പിന്നെ രണ്ടാമത് പിന്നെ ഒഴിഞ്ഞു മാറിയത് ഇവിടെ, പിന്നെ ഇവിടെ എന്ത് വന്നു? ഇപ്പൊ റാസി ഇമാമിന്റെ പേരിൽ ഇവരൊരു പുള്ളി. അപ്പൊ അത് ചോദ്യം ചെയ്തു നമ്മളെ ഷാഫിയാക്കാൻ അഞ്ചന് എസ് കെന്റെ പ്രവർത്തകന. ഓ എന്ത് പറഞ്ഞു? മഹാത്മാക്കളോട് തേടണമെന്ന് റസൂല് പറഞ്ഞത് റാസിയിലുണ്ട്. എങ്ങനെയാ പറഞ്ഞത്? അതായത് ഒരാൾ ഒരു വീട്ടിൽ വന്ന് ഇറങ്ങുകയും ഇതാണ് വ്യവസ്ഥ. അവൻ അല്ലാഹുവിന്റെ വിശുദ്ധാത്മാക്കളോട് അവൻ സൃഷ്ടിച്ച എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഞാൻ അഭയം തേടുന്നു എന്ന് പറയുകയും ചെയ്താൽ ആ വീട്ടിൽ നിന്നും അവൻ യാത്രയാകും വരെ ഒരു വിഷമവും നേരിടുകയില്ല. റാസി 40. ഇതാണ് എഴുതി കുറച്ച്. ഇങ്ങനെ ഞാൻ പറഞ്ഞു റാസി അങ്ങനെ ഞാൻ ധൈര്യമായി ഷാഫി പോയിട്ട് പറഞ്ഞു റാസി അങ്ങനെയല്ല. മൂപ്പത് എഴുതി കൊടുത്തു വാചക. ഞാൻ പറഞ്ഞു റാസി ഇതിങ്ങനെ പറഞ്ഞിട്ടില്ല. റാസി അഭിപ്രായമായി ഈ അഴുതിന് മഹാത്മാക്കളോട് തേടണമെന്നാണ് ഉദ്ദേശമെന്ന് റാസി അഭിപ്രായമായി എഴുതിയിട്ടില്ല. അതുണ്ട് എന്നാ കാണിച്ചു, അങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി വരാന്ന് പറഞ്ഞത്. ബൈനാരം പള്ളിയിൽ കണ്ടു വരാന്ന് പിന്നെ കണ്ടില്ല. അവസാനം തങ്ങളെ വരീക്കാൾ തെരഞ്ഞു പോയി ഇന്ത്യ ഇങ്ങള് വരാൻ ചോദിച്ചിട്ട് അതിൽ ഉമ്മ വേജ ഇങ്ങോട്ട് പോന്നാളി പല വിശ്വസിക്കാൻ പറ്റൂല. ആദ്യം അവത്ത് കുളിച്ചോണ്ട് പോയി. എന്നിട്ട് പിന്നെ പറഞ്ഞു ഞാൻ പള്ളിക്ക് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ വരാന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആയിക്കോട്ടെ വന്നാ മതി, വന്നാ മതി. എന്നിട്ട് പിന്നെ മറ്റവൻ പോയി പിടിച്ചോണ്ട് പോയി വരീക്ക് അങ്ങോട്ട്. എന്നിട്ട് കാണിച്ചോട്ടെ. അപ്പൊ എന്താ പറഞ്ഞത്? അനക്ക് കാണിച്ചു തരാൻ പറ്റില്ല, പണ്ഡിതന്മാർക്ക് കാണിച്ചു കൊടുക്കുള്ളൂ. ഈ അനക്ക് കാണിച്ചു തരാൻ പറ്റില്ല, പണ്ഡിതന്മാർക്ക് കാണിച്ചു കൊടുക്കുള്ളൂ. അപ്പോഴും ഷാഫി ഒന്ന് വാണ്ട അജ് വായിച്ചിട്ട് അർത്ഥം വെച്ചോ, ഇജ് വായിച്ചിട്ട് അർത്ഥം വെച്ചോ, അത് മതി, ഞാൻ അംഗീകരിച്ചോളാ. ഹായ് അത് പറ്റൂല, എന്നാ വാദപ്രയോഗമാക്കുക. അങ്ങനെ വാദപ്രയോഗം ഉണ്ടാകുന്നത്. എന്നിട്ടെന്താ വ്യവസ്ഥ? ഇല്ലാത്ത തെളിവാണ് ഇസ്തിഗാസക്ക് തെളിവായി സുന്നി പക്ഷം കൊണ്ടുവന്നത്. എന്നാൽ മുകളിൽ പറഞ്ഞ ഹദീസിൽ പരിശുദ്ധാത്മാക്കളോട് അഭയം തേടിയാൽ എന്ന് നബി പറയുകയോ നബി പറഞ്ഞത് ആ അർത്ഥത്തിലാണ് എന്ന് റാസി റഹ്മുള്ള തന്റെ അഭിപ്രായമായി രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്നും അതിനാൽ മേൽ തെളിവ് നബിയുടെ പേരിലും റാസിയുടെ പേരിലുമുള്ള കളവാണ് എന്നും മുജാഹിദ് പക്ഷം വാദിക്കുന്നു. ഇതാണ് വിഷയം. അങ്ങനെ നാ ഷാഫിനെ പ്രയത്നമാക്കുക. ഇവിടെ പറഞ്ഞല്ലോ കുടുംബം ആ വിഷയം വന്നിട്ട് അത് കഴിച്ചതായി. ഇത് പറയാൻ പ്രത്യേക കാരണമുണ്ട്. കാരണം എന്താ തുടങ്ങണത്? എന്താറിയോ? ഞങ്ങൾ ജേട്ടാണ്, ജമ്മാരാണ്, വ്യത്യസ്ത ചിന്താഗതിക്കാരായത് കൊണ്ട് തന്നെ ഞങ്ങളെ വീട്ടിൽ വെച്ച് മുജാഹിദ് സുന്നി തർക്ക വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട്.
ആ ചർച്ചയിൽ അല്ലാഹുല്ലാത്ത മരിച്ചു പോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, ബ്രാക്കറ്റിൽ ഇസ്തിഗാസ ചെയ്യാൻ, വിശുദ്ധ ഖുർആനിൽ നിന്നോ സ്വഹീഹ് ഹദീസിൽ നിന്നോ അതല്ലെങ്കിൽ നബിയുടെ ജീവിതത്തിൽ പ്രാർത്ഥനകളിൽ നിന്നോ ഏതെങ്കിലും ഒരു പ്രാർത്ഥന അല്ലാഹുല്ലാത്ത പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായി ഉണ്ട് എന്ന് പറയുകയും എസ് കെ എസ് പ്രവർത്തകൻ മുഹമ്മദ് അലി തെളിവുകളെ ഹാജരാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞത്. ഇത് ജയച്ചാരിമതമായ ഞാൻ എവിടെ പോയി പ്രസംഗിക്കണത്? അത് എന്റെ കുടുംബകാരെ ചോദിച്ചതല്ല, കുടുംബകാരല്ല പറയണത്, ദീനീകാരിയാ പറയണത്. അത് മമ്പുറഞ്ചാളത്തിനെ പറഞ്ഞാലും അല്ലാത്തിനെ പറഞ്ഞാലും ദീനീകാരിയാ പറയണത്. ഇതല്ല, ഇത് വീട്ടിൽ വെച്ച് കാക്കിയും കുട്ടിയും തമ്മിലുണ്ടായ ഒരു വിഷയത്തിന് തീർപ്പ് കൽപ്പിക്കാനായി അവരെ സമീപിക്കുക നമ്മളെ. എന്നിട്ട് കാണിച്ചു കൊടുക്കാന്ന് പോലെ പറഞ്ഞപ്പോ എന്നാ കാണിച്ചുണ്ടോ എന്ന് പറഞ്ഞത്, അയിനാ വീട്ടിൽ പോയത്, അയിനാ അങ്ങനെ വിളിച്ചുണ്ടായത്, എന്നിട്ട് അവസാനം വാദപ്രദം വേണമെന്നത് നാ വാദപ്രദം വീട്ടിൽ വെച്ചാക്ക എന്നും തീരുമാനിച്ചു, അതിന് പുറത്തേക്ക് വേണ്ട, വീട്ടിൽ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അതും തീരുമാനിച്ചു. ഈ ഹദീസ് അല്ലാഹുല്ലാത്തിനും അല്ലാഹുല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് സഹായം തരാൻ തെളിവാണ് എന്ന്